നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ സഡൻലി ഒരാൾ വട്ടം ചാടി നിങ്ങൾ ഫ്രണ്ട് ബ്രേക്സ് ആണ് പിടിക്കുക അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തിട്ടാണോ വണ്ടി നിർത്തേണ്ടത്, ഏതാണ് കറക്റ്റ് വേ പറഞ്ഞുതരാം. ഈ ബ്രേക്കിംഗ് ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ത്രോട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ വേറൊരു എഫക്റ്റും കൂടി സംഭവിക്കുകയാണ്, ഈ ത്രോട്ടിൽ വാൽവ് കംപ്ലീറ്റ് ഷട്ട് ആകുമ്പോഴേക്ക് ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും ബിറ്റ്വീൻ ദ പിസ്റ്റൺ ആൻഡ് ദ ത്രോട്ടിൽ വാൽവ്. അത് ഓട്ടോമാറ്റിക്കലി പിസ്റ്റനെ സ്ലോ ഡൗൺ ചെയ്യുക, റിട്ടാർഡ് ചെയ്യുക. അതിനാണ് എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയുക. അല്ലാണ്ട് നിങ്ങൾ സഡൻലി പോയിട്ട് അഞ്ചാറ് ഗിയർ ഡൗൺ ചെയ്യുന്നതല്ല എഞ്ചിൻ ബ്രേക്കിംഗ്, അത് എഞ്ചിൻ ബ്രേക്കിംഗ് ആണ്. അതിൻ്റെ സ്പെല്ലിംഗ് ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ത്രോട്ടിൽ റോൾ ഓഫ് ചെയ്യുക, എന്നിട്ട് ബ്രേക്സ് അപ്ലൈ ചെയ്യുക. ലോഡ് ആൻഡ് സ്ക്വീസ് എന്ന് പറഞ്ഞ ടെക്നിക്ക്, അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്തൊക്കെ, എന്നിട്ട് വേണം ഗിയർ ഡൗൺ ചെയ്യാൻ. നിങ്ങളുടെ കോർണറിൻ്റെ ഏത് ഗിയറാണ് ചൂസ് ചെയ്യേണ്ടത് ആ ഗിയർ ചൂസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ നിങ്ങളുടെ ബ്രേക്കിംഗ് പെർഫോമൻസ്. ഈ ടെക്നിക്കാണ് മിക്ക റേസേഴ്സ് റേസ് ട്രാക്കിൽ ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 5-6 ഇയേഴ്സ് ആയിട്ട് ട്രൈ ആൻഡ് ടെസ്റ്റഡ് ചെയ്ത ടെക്നിക്കാണിത്. എങ്ങനെയുണ്ട് സാധനം?